വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എസ് ബി ഐ ക്ലർക്കിന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്, ഇന്ന് തൊട്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അയക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ടോട്ടൽ വേക്കൻസീസ് പറഞ്ഞിരിക്കുന്നത് 8000 ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കേരളത്തിലാണെങ്കിൽ 394, തമിഴ്നാട്ടിൽ 393 ടോട്ടൽ ആണ് പറയുന്നത്. തമിഴ്നാട്ടിൽ എന്താ പറയുന്നത് വെച്ചാൽ കുറെ പേര് അവിടെ പോയിട്ട് എക്സാം എഴുതുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടുത്തെ വേക്കൻസി കൂടെ പറയുന്നത്. നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രിയാണ്, ഏതെങ്കിലും ഡിഗ്രി, ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രിയാണ് പറയുന്നത്. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 20 to 28 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. അപ്പൊ അതിന് തീയതി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, 2/1/92 1/1/2000. ഈ രണ്ട് ഡേറ്റിനും ഇടയ്ക്ക്, ഈ രണ്ട് ഡേറ്റും ഉൾപ്പെടെയാണ് പറഞ്ഞത്, ഈ രണ്ട് ഡേറ്റിനും ഇടയ്ക്ക് ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഏജ് റിലാക്സേഷൻ ഉണ്ട്, അതായത് എസ് സി എസ് ടി പെടുന്നവരാണെങ്കിൽ 5 വർഷം വരെ, അതായത് അവർക്ക് 28, 35, 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഒ ബി സി ആണെങ്കിൽ 3 വർഷം കൂടുതൽ, അതായത് 31 വയസ്സ് വരെ. അങ്ങനെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, അതിൽ ജനറൽ അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്ക് സെക്ഷൻസിൽ വരുന്നതാണെങ്കിൽ 10 ഇയേഴ്സ്, എസ് സി എസ് ടിയിൽ വരുന്നതാണെങ്കിൽ 15 വർഷം, ഒ ബി സി ആണെങ്കിൽ 13 വർഷം, ഇങ്ങനെയൊക്കെ കൂടുതൽ ലഭിക്കും. അതുപോലെ തന്നെ എക്സ് സർവീസ് മാന്, പിന്നെ എന്താ വിഡോസ് ആയിട്ടുള്ളത്, വിധവകളായ സ്ത്രീകൾ, അതുപോലെ ഡിവോഴ്സ് ആയ സ്ത്രീകൾ, പിന്നീട് മാരേജ് ചെയ്യാത്ത അവർക്കൊക്കെ ഏജ് റിലാക്സേഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫീസ് എന്ന് പറയുന്നത് 750 രൂപയാണ്. എസ് സി എസ് ടി, പിന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, എക്സ് സർവീസ് മാൻ, അവർക്കൊന്നും ഫീസ് ഇല്ല. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 26/1/2020 ആണ്. ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ന് 3/3 തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 26-ാം തീയതി വരെ, ജനുവരി 26-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ആയിട്ടാണ്. എസ് ബി ഐയുടെ സൈറ്റിൽ പോവുക, sbi.co.in, അതിൽ കരിയറിൽ പോയിട്ട് ആണ് അതിൻ്റെ എന്താ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ എന്റെ സെലക്ഷൻ പ്രൊസീജിയറിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പ്രിലിമിനറി എക്സാം ഉണ്ട്, പിന്നെ മെയിൻ എക്സാം ഉണ്ട്. പ്രിലിമിനറി എക്സാമിൽ 3 സെക്ഷൻ ആണ്, ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ്. ഓരോന്നിലും വരുന്ന ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ 30, ന്യൂമറിക്കൽ എബിലിറ്റി 35, റീസണിങ് 35, അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ്. മാർക്സ് ആണെങ്കിൽ അതുപോലെ തന്നെ 30, 35, 35, അങ്ങനെ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രിലിമിനറി എക്സാം ഉണ്ടാവുക. ആകെ 1 മണിക്കൂർ സമയമാണ് ഉണ്ടാവുക. ഈ ഓരോ സെക്ഷന് സെപ്പറേറ്റ് ടൈമിംഗ് ഉണ്ടാവും. ഇംഗ്ലീഷിന് 20 മിനിറ്റ്, ന്യൂമറിക്കൽ എബിലിറ്റി 20 മിനിറ്റ്, റീസണിങ് 20 മിനിറ്റ്, അങ്ങനെ സെപ്പറേറ്റ് ടൈം ഉണ്ട്, ടൈം ഡ്യൂറേഷൻ ഉണ്ട്. പിന്നെ മെയിൻ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ 4 സെക്ഷനാണ് ഉള്ളത്, ജനറൽ ഓർ ഫിനാൻഷ്യൽ അവയർനെസ്, ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്. ഇങ്ങനെ 4 സെക്ഷനാണ് ഉള്ളത്. ഓരോന്നിനെയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ്സിന് 50 ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷിന് 40 ക്വസ്റ്റ്യൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 50 ക്വസ്റ്റ്യൻസ്, റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡിന് 50 ക്വസ്റ്റ്യൻസ്. മാർക്സ് അതേമാതിരി തന്നിട്ടുണ്ട്. എന്താ ക്വാണ്ടിറ്റേറ്റീവ്, സോറി, റീസണിങ് എബിലിറ്റിക്ക് മാത്രം 50 ക്വസ്റ്റ്യന് 60 മാർക്കാണ്. ചില ക്വസ്റ്റ്യൻസിന് 2 മാർക്ക് അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ മാർക്ക് ഇതിനെ കൊടുക്കുന്നുണ്ട് റീസണിങ്ങിൽ. അപ്പോൾ ആകെ 190 ക്വസ്റ്റ്യൻസിന് ആകെ 200 മാർക്കാണ്. സമയം 2 മണിക്കൂർ 40 മിനിറ്റ് ആണ് ഈ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയം. ഈ ഫെബ്രുവരി മാർച്ചിലായിരിക്കും പ്രിലിമിനറി എക്സാം വരുന്നത്. ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസങ്ങളിലാണ് വരിക. മെയിൻ എക്സാം പറഞ്ഞിട്ട് ഏപ്രിലാണ് വരുന്നത്, ഏപ്രിൽ 19-നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. sbi.co.in കരിയേഴ്സിൽ പോയ എസ് ബി ഐ ക്ലർക്ക് അല്ലെങ്കിൽ എന്താ കസ്റ്റമർ സപ്പോർട്ട് അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോ ഇപ്പൊ ഈ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ വേണ്ടത് ഫോട്ടോ, സൈൻ, ഇതിന്റെയൊക്കെ സ്കാൻഡ് കോപ്പിയാണ് വേണ്ടത്. ഫോട്ടോ അതിന്റെ എന്താ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ 200x230 pixels ആണ് ഡയമെൻഷൻ വേണ്ടത്. 20-50 KB ആയിരിക്കണം സൈസ്. സൈൻ ആണെങ്കിൽ 140x60 pixels ആണ് വേണ്ടത്. 10-20 KB ആണ് അതിന്റെ സൈസ് വേണ്ടത്. ഈ സൈൻ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് എഴുതിയതായിരിക്കണം. അപ്പൊ ഇത്രയാണ് ഇതിനു മുമ്പ് അറിയേണ്ടത്. അപ്പോൾ ഈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമുക്ക് നെറ്റിൽ കിട്ടും, അത് ഡൗൺലോഡ് ചെയ്തിട്ട് വായിച്ചു നോക്കുക ശരിക്കും, എന്നിട്ട് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് 26 ആണ്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.